എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മളൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് ചെയ്യാണ് കേട്ടോ. ഇത് ഞാനൊരു 21 ദിവസം മുമ്പ് ഇട്ട് വെച്ചിരിക്കുന്ന വൈനാണ്, മുന്തിരി വൈനാണ്. ഇതെങ്ങനെയാണ് ഇടുന്നതെന്നും അതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ലിങ്കിലൊന്നും പോയിട്ട് അത് കണ്ടിട്ട് വരിക, എന്നിട്ട് മാത്രം ഇത് കാണുക. നമ്മള് 21 ദിവസത്തിന് ശേഷം ഇതിവിടെ ചെയ്യാൻ പോവാണ്. ഇത് തുറന്ന് ഈ വൈന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്. സോ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാം. നമ്മള് പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചില്ലിന്റെ പാത്രങ്ങളോ മാത്രം യൂസ് ചെയ്ത് ചെയ്യാം. നമ്മൾ സ്റ്റീലിന്റെ പാത്രങ്ങളോ അതേപോലെ ഇരുമ്പിന്റേതൊന്നും യൂസ് ചെയ്യരുത്. അതൊക്കെ ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഫോളോ ചെയ്ത് തന്നെ ചെയ്യാം. സോ നമുക്ക് ഇത് അഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിത് 3 ദിവസം കൂടുമ്പം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇളക്കി വെച്ചതാണ്, അതെല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് നോക്കിയാൽ ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് ആ ഗ്യാസ് അടിച്ചിട്ട് മാറിയതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളു കാണണ്ടേ? ഇത് നോക്കിയേ. അപ്പം ഇത് നല്ല സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. തുറക്കുമ്പോൾ തന്നെ ഞാൻ 3 ദിവസം ഇളക്കാൻ തുറന്നപ്പോ തന്നെ ഇതിന് നല്ല മണം വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ മണം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ, നല്ല ഗ്യാസാണ്. അപ്പം ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ അരിപ്പ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ളത്തോർത്താണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ക്ലീൻ ആണ്. അത് നമ്മള് ഒരു പാത്രത്തിന്റെ മേലേക്ക് വെച്ചതിന് ശേഷം ഇത് കുറച്ചൊഴിച്ച് പിഴിഞ്ഞെടുക്കാൻ പോകുന്നു. അത് ഞാന് രണ്ടാമത്തെ ട്രിപ്പ് ആക്കാം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം. സോ ഇത് ഞാനൊന്ന് കുടിച്ചു നോക്കാൻ പോവാണ്. ഇത് എങ്ങനെയുണ്ടെന്ന്, നമ്മള് ഓരോ ദിവസം ഇളക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ കോലല് തോണ്ടിട്ട് കുടിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവമല്ല, അന്നൊക്കെ പൊളി തന്നെയാണ്. എന്നാൽ 21 ദിവസത്തിന് ശേഷം കുടിക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത്രയും കുടിച്ചാൽ ഞാൻ ചിലപ്പോൾ അടിച്ചു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് നോക്കട്ടെ. അപ്പം നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. പക്ഷെ ഇന്നത്തോടെ ഇതിന്റെ പ്രോസസ്സ് ഇവിടെ തീരുവല്ല. ഇങ്ങോട്ട് നമുക്ക് കുടിച്ചു തുടങ്ങാമെന്ന് മാത്രമാണ്. ഇനി നമുക്ക് ഈ ഒരു സാധനം കുപ്പിയിലൊക്കെ ആക്കി മണ്ണിന്റെ അടിയിലൊക്കെ പൊഴിച്ചിട്ട്, ഇല്ലെങ്കിൽ അതേപോലത്തെ നല്ല സേഫ് ആയിട്ടുള്ള ഇരുട്ട് സ്ഥലത്ത് നല്ല ചെറിയ തണുപ്പൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കഴിയുന്നു അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് കുറെ കാലത്തേക്ക് സൂക്ഷിച്ചു വെച്ച് നല്ല വീര്യം കൂടി 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 വരും. സോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ മൊത്തം ഞാൻ പിഴിഞ്ഞൊഴിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 5-6 ലിറ്ററോളം സാധനമുണ്ട്. കുറേശ്ശെ കുടിച്ചു, എന്നാലും ബാക്കി സാധനമുണ്ട്. സോ ഞാൻ ഈ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇട്ട സമയത്ത് കുറേ പേർ എന്നോട് ചോദിച്ചു, വാറ്റ് തുടങ്ങിയോടാ, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ഇതിന് ഓർഡർ ചെയ്തവരുണ്ട്, 2 കുപ്പി 3 കുപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അളിയന്മാർ ഓർഡർ ചെയ്തിട്ട്, അളിയന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അളിയന്മാർക്കുള്ള സാധനം അവിടെ എത്തും കേട്ടോ. സോ എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ലൊരു വൈനാന്ന് തന്നെ എല്ലാവരും പറഞ്ഞു. ഇനി ഇതെല്ലാവർക്കും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട് കുറേശ്ശെ കൊടുക്കാൻ. എല്ലാവർക്കും കൊടുത്ത അഭിപ്രായം എനിക്കറിയണം. എന്താണെങ്കിലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ അടിപൊളി വീഡിയോസ് നിങ്ങളെ തേടി വരത്തുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.